ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ട്രോളന്മാർക്ക് ചാകരയായി. ആസ്വാദകരുടെ മനം കുളിർപ്പിക്കുന്ന രീതിയിൽ തലങ്ങും വിലങ്ങും ട്രോളാണ്. കൗതുകം തോന്നിയ ആദ്യത്തെ ട്രോള് റോഡ് പണിയാനും പാലം പണിയാനും ഹോട്ടൽ പണിക്കും മാത്രമല്ല മലയാള സിനിമാ മേഖലയിൽ കൊള്ളരുതായ്മ പുറത്തു കൊണ്ടുവരാനും ബംഗാളി തന്നെ വേണ്ടി വന്നു എന്ന ട്രോളാണ്. ഇതിനിടയിലാണ് പുതുമഴയ്ക്ക് കൂണ് കിളിർക്കുന്നത് പോലെ ഓരോരുത്തരുടെയും പേരിൽ പുതിയ പുതിയ ആരോപണങ്ങൾ പുറത്തു വരുന്നത്. ഇവിടം സ്വർഗമാണെന്ന സിനിമയിൽ ലാലു അലക്സ് എഴുപുന്ന ബൈജുവിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ജോസേ നീയും പെടും, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ നാളെ ആരുടെ പേരാണ് പൊങ്ങി വരുന്നതെന്ന് അറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ നടന്മാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തില്ല എങ്കിൽ അയാൾ അപ്പോഴേ പ്രതിയായി. വിശദീകരണം കൊടുത്താലോ അപ്പോഴും പ്രതിയായി. ഏതായാലും അവനവൻ്റെ ഭാഗം ന്യായീകരിച്ചല്ലേ പറയാൻ പറ്റൂ, അത് അതിലും വിനയാകും. പണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ തൂറി മെഴുകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടൊന്നും തീർന്നില്ല. ഓരോരുത്തരുടെ ലീലാവിലാസങ്ങൾ പെണ്ണുങ്ങൾ തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുന്നവൻ്റെ തൊലി വരെ ഉരിഞ്ഞു പോവുകയാണ്. സ്ത്രീകൾ ഷേവ് ചെയ്ത് കളയുന്ന രോമം, അത് പാക്കറ്റിലാക്കി തലയണയുടെ അടിയിൽ വയ്ക്കുന്ന ഞരമ്പന്മാർ വരെ ഇക്കൂട്ടത്തിലുണ്ടെന്ന് കേൾക്കുമ്പോൾ പുരുഷവർഗത്തിന് മൊത്തം അപമാനമാണ്. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് തോന്നുന്നത് കുറേ കാലം കഴിയുമ്പോൾ ഇതിനൊക്കെ വലിയ വില കിട്ടും, അല്ലെങ്കിൽ ലേലം ചെയ്ത് വിൽക്കാമെന്നും കരുതിയിട്ടായിരിക്കും ഇവന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെയും എഴുന്നള്ളത്തിൻ്റെ മുറുതിന്യാവസ്ഥയിൽ ആന വരണ്ടുവെന്ന് വിളിച്ചു പറയുന്നത് പോലെയും മുതലാക്കാൻ ഇറങ്ങുന്ന സ്ത്രീകളും ഇതിനിടയിൽ കാണും. ഒരു സരസൻ പറഞ്ഞതുപോലെ, നമ്മൾ ആണുങ്ങളെല്ലാം പാവങ്ങളല്ലേ അളിയ, എന്തിനാ നമ്മുടെ മുതുകത്തേക്ക് ഇവളുമാരെല്ലാം കുതിര കീറുന്നത്? നമ്മളൊന്നും സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് നമ്മുടെ മുതുകത്തേക്ക് ആരും കയറുന്നില്ലെന്നേയുള്ളൂ. പറഞ്ഞയാൾക്ക് പണ്ടൊരു ചെറിയ അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയ്ക്ക് സാരിയിൽ ചില കലാപരിപാടികളൊക്കെ ഏതാ നെയ്ത്ത് ചെയ്ത് സ്നേഹിതൻ്റെ വീടിനടുത്തുള്ള പ്രശസ്തമായ ഒരു വളവിൽ സ്നേഹിതനും ഭാര്യയും നിൽക്കുമ്പോൾ സാരി കൊണ്ടുവന്ന് കൊടുത്തു. സത്യത്തിൽ ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തതാണ്. ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ സ്നേഹിതനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ പോലീസ് കേസ് വരെയായി. അന്ന് ഈ വൃത്തികെട്ട സ്നേഹിതൻ അയാളുടെ ഭാര്യയെ ആ വളവിൽ വെച്ച് ഇയാൾ പീഡിപ്പിച്ചുവെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അത് ഓർമ്മയിൽ വെച്ചാണ് ഈ സ്നേഹിതൻ പറഞ്ഞത്, നമ്മൾ സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല എന്ന്. ആ ഗുഡൻസ് മനസ്സിലായല്ലോ. ഇതിനിടയിൽ ഉമാ തോമസിൻ്റെ വക ഒരു ഐറ്റം പുറത്തിറങ്ങി. സിദ്ദിഖ് കോൺഗ്രസ്സുകാരനാണ്, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. ആരോപണം വന്ന സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി സാർ കാണിച്ച മാതൃക അതനുസരിച്ച് രാജിവെച്ചെന്നേ ഉള്ളൂ. ഉമാ തോമസിന് രാഷ്ട്രീയ പരിചയം, രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയത്തെ പറ്റിയുള്ള അറിവ് കുറവും ഉണ്ട്. ഈ സമയത്ത് ഉമ്മൻചാണ്ടിയെ അതുകൊണ്ടാണ് അങ്ങനെ പരാമർശിച്ചത്. ആരോപണം വന്ന സമയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താ? ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ താൻ രാജിവെക്കുകയുള്ളൂ എന്ന്, താൻ ഇവിടെ നിന്ന് രാജിവെച്ചിറങ്ങി പോകുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. കാലാവധി തീരുന്ന 2016 വരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഉമാ തോമസ് ഇനിയെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. അപ്പൻ്റെ ചന്തയിൽ തഴമുണ്ടെന്ന് പറഞ്ഞ് മകൻ ആനപ്പുറത്ത് കയറരുതെന്ന് പറയുന്നത് ഇതിനെയൊക്കെയാണ്. ബംഗാളി മൂലം തൊഴിൽ നഷ്ടപ്പെട്ട ആദ്യ മലയാളി എന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ ഫോട്ടോയും വെച്ച് ഒരു ട്രോള് കണ്ടു. അതിനിടയിലാണ് മുകേഷിന് ഒന്നും ഓർമ്മയില്ല, കമ്മ്യൂണിസ്റ്റ് MLA ആയതുകൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതാണെന്നുള്ള പ്രസ്താവന ശ്രദ്ധിച്ചത്. പാവം, ഈശ്വരോ രക്ഷിതോ എന്നല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. അമ്പെന്ന് കൊള്ളാത്തവരാരുമില്ല കുരുക്കളിലെന്ന് മഹാഭാരതത്തിൽ പറയുന്നത് പോലെ ഒത്തില്ലെങ്കിലും ഒട്ടുമിക്ക സിനിമാ നടന്മാർക്കും ജാതകവശാൽ ഇത് മോശം സമയം തന്നെയാണ്. അഭിനയം കൊടുമുടിയിലിരുന്ന കാലത്ത് അവർക്ക് കിട്ടിയിരുന്നതിനേക്കാൾ പ്രശസ്തിയാണ് ഈ ചെറിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുന്നത്. ചില നിർമ്മാതാക്കൾക്കും കിടക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കൊക്കെയാണ് ഭാഗ്യക്കുറി അടിച്ചിരിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ചില ആരോപണങ്ങൾ ബാലിശമാണ്, എന്നാൽ ഗുരുതരമായ ആരോപണങ്ങളാണ് കൂടുതലുള്ളത്. ഇതെല്ലാം അന്വേഷിക്കുകയും കുറ്റവാളികൾക്ക് മാന്യമായ രീതിയിൽ ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യേണ്ടത് പിണറായി സർക്കാരിൻ്റെ ജോലി തന്നെയാണ്, സർക്കാരിൻ്റെ കടമയാണ്, കർമ്മമാണ്. പഴയ SFA ക്കാരും DYFA ക്കാരും മാത്രമല്ല KSU ക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും
കോൺഗ്രസ്സുകാരും വരെ ഇതിൽ കക്ഷികളായി വരുന്നുണ്ട്. ബി ജെ പിക്കാരുടെ പേരങ്ങ് രാവണൻ്റെ നാട്ടിൽ വരെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒതുക്കുന്ന കാര്യത്തിൽ കക്ഷിഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാർക്കും നല്ലതല്ല. പൊതുജനം എന്നൊരു വർഗം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരാണ് മാണികമുകളിലേക്ക് കയറ്റി വിടുന്നതും മാറാപ്പെടുത്ത് തോളിൽ വെച്ച് തരുന്നതും. അവരെയും മറന്ന് എണ്ണ തേച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. പറഞ്ഞേ ഉള്ളൂ. ഏതായാലും കെ പി ഉമ്മറും ബാലങ്കയ്യ നായരും ജോസ് പ്രകാശും ഇന്ന് ജീവിച്ചിരിക്കാത്തത് നന്നായി. അല്ലെങ്കിൽ ഇത് മുഴുവൻ ആ പാവങ്ങളുടെ തലയിലായേനെ. ടി ജി രവി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നത് നന്നായി. അല്ലെങ്കിൽ പണ്ട് ജയൻ ചോദിച്ചതുപോലെ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന അലവലാതി ഷാജികളുടെ കൂട്ടത്തിൽ അദ്ദേഹവും വിട്ടുപോയേനെ. ഇതിനിടയിൽ ഒരു നടി 10-15 പേരുകൾ പറഞ്ഞതായി കേട്ടു. സ്മാർത്ത വിചാരമാണ് ഓർമ്മ വന്നത്. അപ്പോൾ ബാക്കി അമ്മായി പറയുമായിരിക്കും. ഇതിനിടയിൽ പറഞ്ഞു ബോധിച്ച കാശിൻ്റെ ബാക്കി കിട്ടാത്തവരും ചോദിച്ച കാശ് കിട്ടാത്തവരും ചാൻസ് ചോദിച്ചിട്ട് കിട്ടാത്തവരും നല്ല റോൾ കിട്ടാത്തവരും അടക്കം കുറെ കള്ളനാണയങ്ങളും കൂടി പുറത്തു വരും. നെല്ലും പതിനും തിരിക്കേണ്ട ജോലി പോലീസിനുള്ളതാണ്. ഇത് പോലീസിന് വല്ലാത്തൊരു വെല്ലുവിളിയായിരിക്കും. സിനിമയുമായി ബന്ധമുള്ള പല ജനപ്രതിനിധികൾക്കും ഉറക്കമില്ലാത്ത രാവുകളാണ്. ആരെപ്പോഴാണ് വന്ന് കഥകൾ മുട്ടുന്നതെന്നറിയാൻ മേലാത്ത അവസ്ഥയിലാണവർ. തങ്ങളുടെ ലീലാവിലാസങ്ങളൊന്നും പുറത്തു വരരുതേ വരരുതേ എന്ന് മുട്ടുമേൽ നിന്ന് കയ്യും കൂപ്പി പിടിച്ച് പ്രാർത്ഥനയാണ് ഇവരിൽ പലരും. എല്ലാം കെട്ടടങ്ങുന്നത് വരെ സൂക്ഷിച്ച് നല്ലവിള ചമഞ്ഞ് ജീവിക്കുക. ജനമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം അറിയുകയും ചെയ്യാം. നാടമുറിക്കലും തിരിതെളിക്കലും ഫലകം സ്ഥാപിക്കലും ഒക്കെയായി നടന്ന് ജനശ്രദ്ധ തിരിക്കാം. അപ്പോഴും ജനം പറയും ഓടരുതമ്മാവ ആളറിയാമെന്ന്.